രണ്ടിനെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം തെക്കനെ തല്ലിക്കൊല്ലണം. കാലാകാലങ്ങളായി തെക്കൻ വടക്കൻ വേർതിരിവിന്റെ പ്രധാന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പരാമർശം. ഈ പരാമർശത്തെ മറ്റൊരു രീതിയിൽ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ കെ സുധാകരനും ഉന്നയിച്ചു. രാമായണത്തെ ദുർവ്യാഖ്യാനം ചെയ്തും തെക്കൻ കേരളത്തെ അവഹേളിച്ചുകൊണ്ടുമാണ് കെ സുധാകരൻ രംഗത്തെത്തിയത്. തെക്കൻ കേരളത്തിലെ നേതാക്കളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അർത്ഥം വരുന്നതായിരുന്നു വിവാദ പരാമർശം. തെക്കൻ കേരളത്തിലെയും മലബാറിലെയും രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിലായിരുന്നു ഈ അവഹേളനം. രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിലേക്ക് മടങ്ങി വരുന്ന വഴി തെക്കൻ കേരള പ്രദേശത്തിന് മുകളിലെത്തിയപ്പോൾ രാമനെ കടലിലേക്ക് തള്ളിയിട്ട് സീതയുമായി കടന്നാലോ എന്ന് ലക്ഷ്മണൻ ആലോചിച്ചുവെന്നും വടക്കൻ കേരളത്തിലെത്തിയപ്പോൾ ആ ചിന്ത മാറിയെന്നുമാണ് സുധാകരൻ കഥയായി ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഉദാഹരണങ്ങളും ആദ്യമായല്ല ഉന്നയിക്കപ്പെടുന്നത്. 2019 പ്രളയ ദിവസങ്ങളിൽ ചില സാമൂഹ്യ മാധ്യമ ജീവികളിൽ നിന്നും ഈ ഒരു തെക്കൻ വടക്കൻ വാദം ഉയർന്നിരുന്നു. എറണാകുളം ജില്ലയ്ക്ക് തെക്കുള്ള ജില്ലകളിൽ നിന്നും ദുരിതാശ്വാസ നടപടികൾ എത്തുവാൻ താമസിച്ചു എന്നുള്ളതായിരുന്നു ആ തെക്കൻ വടക്കൻ വിവാദങ്ങൾക്ക് കാരണം. വെള്ളപ്പൊക്കത്തിനിടയിൽ അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ പേരിൽ വന്ന ചില പ്രസ്താവനകൾ കൂടി ആയപ്പോൾ വിവാദങ്ങൾ കയറി മൂർച്ഛിക്കുകയും ചെയ്തു. പക്ഷേ ആ വിവാദങ്ങളുമൊക്കെ ചില മണിക്കൂറുകൾക്ക് മാത്രമായിരുന്നു ആയുസ്. അന്ന് പ്രളയം നൃത്തം ചെയ്ത വടക്കൻ ജില്ലകളിൽ സഹായ ഹസ്തവുമായി കൂടുതൽ വാഹനങ്ങൾ ചെന്നെത്തിയത് തെക്കൻ ജില്ലകളിൽ നിന്നായിരുന്നു. എന്താണ് തെക്കൻ മൂർഖൻ പരാമർശത്തിന്റെ വസ്തുത? തെക്കൻ ജില്ലക്കാർ മൂർഖനേക്കാൾ മോശക്കാരാണോ? ചില വടക്കൻ ദേശക്കാർക്കും തെക്കൻ ദേശക്കാർക്കും ഇടയിൽ ഇടയ്ക്കിടെ രൂപപ്പെടുന്ന ഇത്തരം പ്രാദേശിക വാദങ്ങൾക്ക് പിന്നിൽ എന്താണ്? അന്ന് തെക്കൻ മൂർഖൻ വിവാദത്തിന് തുടക്കമിട്ട ചില വികല മനോഭാവങ്ങൾ കണ്ട മലയാളിയുടെ മനസ്സിൽ മാത്രമല്ല, കാലങ്ങളായി ഈ ചൊല്ല് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മലയാളികളുടെ മനസ്സിലും ഈ ചോദ്യമുണ്ട്. ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷമാണ് തെക്കൻ വടക്കൻ പ്രാദേശികവാദങ്ങൾ അന്നത്തെ ജനങ്ങൾക്കിടയിൽ തലപൊക്കി തുടങ്ങിയത്. ഒരർത്ഥത്തിൽ ആ വാദം ഉയരുവാൻ കാരണം ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപുള്ള ചില വസ്തുതകൾ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. കേരളം പല രാജ്യങ്ങളായി വിഭജിച്ചു നിന്ന സമയം, വടക്കൻ ജില്ലകൾ പ്രധാനമായും മദ്രാസ് സംസ്ഥാനത്തിന്റെ കീഴിലായിരുന്ന സമയം, വടക്കുള്ളവർക്ക് തെക്കുള്ളവരുമായി തിരിച്ചും ബന്ധമില്ലാതിരുന്ന സമയം, ബന്ധത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു സത്യം. ഈ സമയമായിരുന്നു തെക്കൻ വടക്കൻ വേർതിരിവിന്റെ ആരംഭം. മലബാറിൽ നിന്നുള്ളവർക്ക് ഒരു കാര്യത്തിനും തിരുവനന്തപുരത്തെ ആശ്രയിക്കേണ്ടിയിരുന്നില്ല. അവർക്ക് അവരുടെ രാജ്യവും ഭരണവും തെക്കുകാർക്ക് അവരുടെ രാജ്യവും ഭരണവും. അതുകൊണ്ട് തന്നെ മലബാറുകാർക്ക് തിരുവനന്തപുരത്തേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മദ്രാസ് സംസ്ഥാനത്ത് ബ്രിട്ടീഷ് ഭരണവും തിരുവിതാംകൂറിൽ രാജ്യഭരണവും നിലനിന്നിരുന്ന കാലത്ത് വടക്ക് ദേശത്തുള്ളവർ തെക്കുദേശക്കാരെ ഒരുതരം പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യഭരണത്തിനു കീഴിൽ ജീവിക്കുന്നവരാണ് തെക്കൻകാർ എന്ന ഒരു പൊതുബോധം മലബാർ മേഖലയിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള മലബാറിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ താഴ്ന്ന ഉദ്യോഗസ്ഥൻ സാർ എന്നോ നമസ്കാരം എന്നോ അഭിസംബോധന ചെയ്യുമ്പോൾ തിരുവിതാംകൂറിൽ അത് അടിയൻ എന്നായിരുന്നു. രാജഭരണത്തിന് വിധേയരായി ജീവിക്കുന്നവരാണ് തെക്കൻ പ്രദേശത്തുകാർ എന്ന പൊതുബോധത്തിന്റെ അടിസ്ഥാനം അതായിരുന്നു. മാത്രമല്ല, വടക്കുള്ളവർക്ക് ഒരു കാര്യത്തിനും തെക്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതും ഈ പൊതുബോധത്തിന് ആക്കം കൂട്ടി. ഐക്യ കേരളം രൂപപ്പെട്ട ശേഷവും ഈ പൊതുബോധത്തിന് മാറ്റമുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരം എന്ന ജില്ലയും അവിടുത്തെ ഭരണസ്ഥിര കേന്ദ്രങ്ങളുമായിരുന്നു അതിന് പ്രധാന കാരണം. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ കൊച്ചിയും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാറും തിരുവിതാംകൂറും ചേർന്ന് കേരളമായി മാറി. നഗരത്തിന്റെ നിലവിലുള്ള മികച്ച സൗകര്യങ്ങൾ കേരളത്തിന്റെ തലസ്ഥാന പദവി സ്വാഭാവികമായി തിരുവനന്തപുരത്തിന് സമ്മാനിച്ചു. ഇത് മറ്റു ജില്ലക്കാർക്ക് സർക്കാർ കാര്യങ്ങളുടെ അന്തിമ തീർപ്പിനായി തിരുവനന്തപുരത്ത് എത്തേണ്ട സാഹചര്യം ഒരുക്കുകയായിരുന്നു. അന്ന് തിരുവനന്തപുരം സ്വദേശികൾ മറ്റു ജില്ലകളിലൊന്നും പോയിട്ടില്ലെങ്കിലും മറ്റു ജില്ലകളിൽ താമസിക്കുന്ന 100-ൽ 70 പേരും തന്റെ ജീവിതകാലത്തിന് ഇടയിൽ ഒരു തവണയെങ്കിലും തിരുവനന്തപുരം സന്ദർശിച്ചിരുന്നു. കൊച്ചിക്ക് അപ്പുറമുള്ള ജില്ലക്കാരായ മുതിർന്നവർ തിരുവനന്തപുരം യാത്രയ്ക്ക് അന്ന് പറഞ്ഞിരുന്നത് സ്റ്റേറ്റിൽ പോകുന്നു എന്നായിരുന്നുവെന്നും കൂടി ഓർക്കുക.
തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളിലും ഉണ്ടാക്കുന്ന അനുഭവങ്ങളിൽ നിന്നും മോശം വസ്തുതകളെ മാത്രം തിരഞ്ഞെടുക്കുന്ന മനുഷ്യ മനസ്സിന്റെ സ്ഥായിയായ സ്വഭാവവും തെക്കൻ മൂർഖൻ വാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കേരളം രൂപപ്പെടുന്നതിന് മുൻപ് അന്നത്തെ മികച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിയിരുന്നവരാണ് തിരുവിതാംകൂറുകാർ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാർ. കേരളം രൂപപ്പെടുന്നതോടെ മറ്റു ജില്ലകളിലെ സർക്കാർ സർവീസുകളിലും തിരുവനന്തപുരത്തുകാരുടെ സാന്നിധ്യം ഉണ്ടായി. തങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കാനെത്തിയ തെക്കനെ അന്നത്തെ വടക്കൻ സംശയ കണ്ണോടെ കണ്ടിരിക്കണം. മാത്രമല്ല, ജോലിക്കായി മറ്റു ജില്ലകളിൽ എത്തുന്ന തെക്കൻ ദേശക്കാർ പുലർത്തുന്ന മേധാവിത്വവും അവർ ഉപയോഗിക്കുന്ന തെക്കൻ ഭാഷയും വടക്കൻ ജില്ലക്കാർക്ക് അസഹ്യമാക്കുന്നതും സ്വാഭാവികമാണ്. ഇതിന്റെ രസകരമായ വസ്തുത എന്തെന്നാൽ, ഇക്കാര്യങ്ങളൊന്നും തെക്കൻ പൗരൻ മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നില്ല. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന തായ്വഴി സമ്പ്രദായവും സ്ത്രീ മേൽക്കോയ്മയും പ്രശസ്തമാണ്. അന്നത്തെ കാലത്ത് ഇക്കാര്യങ്ങൾ ചിന്തിക്കാൻ കൂടി കഴിയാത്തവരായിരുന്നു മറ്റു ദേശക്കാർ. നാരി പരിക്കുന്നിടം നരകം, പെണ്ണിൻ വാക്കിന് താളം തുള്ളുന്നവന് പാതാളം തുടങ്ങിയ ചൊല്ലുകളും ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. തമിഴ് നാഗരിക ഒരു പരിധിവരെ നിലനിൽക്കുന്ന തിരുവനന്തപുരത്തെ സ്ത്രീധന സമ്പ്രദായവും മറ്റു ദേശക്കാർക്കിടയിൽ തെക്കനെ മാറ്റി നിർത്തിയിരുന്നു. ഒരർത്ഥത്തിൽ തെക്കൻ പൗരനെ ശത്രുവായി കാണുവാനുള്ള സാഹചര്യങ്ങൾ ഇവയൊക്കെ ആകാം. തെക്കൻ എന്ന വാക്കിനൊപ്പം പ്രാസമൊപ്പിച്ച് വരുന്ന വാക്കായതിനാൽ ആകണം തെക്കനൊപ്പം മൂർഖനും ഇടം പിടിച്ചത്. മൂർഖനത്ര പാവം ഒരു ജീവിയല്ലോ. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ പ്രാസം നോക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളതാണ് മുന്നിലുള്ള മറ്റ് അനുഭവങ്ങളും. ഈ ജനാധിപത്യ ഇന്ത്യ പിറന്ന് പിന്നാലെ കേരളം രൂപീകരിക്കപ്പെട്ടെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ താമസിച്ചിരുന്ന ചില മുതിർന്ന പൗരന്മാർ രാജഭക്തരായി തന്നെ തുടർന്നു. സർക്കാർ ശമ്പളം അന്ന് ചിലർക്കെങ്കിലും പപ്പനാവന്റെ പത്തു ചക്രമായിരുന്നു. എന്നാൽ പുതിയ തലമുറയിൽ ഇത്തരം ചിന്തയുള്ളവർ ശുഷ്കമാണ്. തെക്കൻ വടക്കൻ വ്യത്യാസമില്ലാതെയുള്ള സൗഹൃദ കൂട്ടായ്മകളുടെ ഉടമകൾ. സാമൂഹ്യ മാധ്യമങ്ങൾ വിശ്വരൂപം പ്രാപിച്ച ഇക്കാലത്ത് അന്യോന്യം മനസ്സിലാക്കി കൂട്ടുകാരുടെ സുഖത്തിനും ദുഃഖത്തിനും പങ്കുചേരുന്നവർ. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് വെച്ച് എവിടെയാണ് വീടെന്ന് ചോദിച്ചാൽ കേരളമെന്ന് അഭിമാനത്തോടെ പറയുന്നവർ. കെ സുധാകരന്റെ പ്രസ്താവനയ്ക്ക് തിരുത്തലുമായി അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരുന്നു. എങ്കിലും ഇടയ്ക്കിടെ ഇത്തരക്കാരിൽ നിന്നും ഉയരുന്ന ഈ വികലവാക്യങ്ങൾ സംസ്ഥാനത്തിന്റെ കെട്ടുറപ്പിനെ കുറച്ചൊന്നുമല്ല ബാധിക്കുന്നത്. സംസ്ഥാനത്തെ ജില്ലകൾ തമ്മിൽ വലിയ രീതിയിൽ വിഭാഗീയത രൂപപ്പെടാൻ ഇത്തരം പരാമർശം കാരണമാകുന്നുവെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. മുന്നിൽ ക്യാമറയും മൈക്കും കാണുമ്പോൾ വിട്ടുപോകുന്ന പിടി തിരിച്ചു വരാത്തതുകൊണ്ടാണ്. നേതാക്കളല്ലേ, അണികൾക്ക് ക്ഷമിക്കാനുള്ള ശക്തി ദൈവം നൽകിയിട്ടുണ്ട്.